ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരമായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരത്തിന്റെ ഒരു മാച്ച് പ്രിവ്യൂവും അതിനോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അന്ന് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു സാധ്യത ഇലവനുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വരുന്ന 1st ശനിയാഴ്ച വൈകുന്നേരം 7:30 കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിയെ നേരിടുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതൊരു ഹോം മാച്ചാണ്. ഈ സീസണിൽ ഇതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ മത്സരിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി വാങ്ങേണ്ടി വന്നിരുന്നു. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് 3-1 പരാജയപ്പെട്ടത്. കഴിഞ്ഞ മത്സരത്തിലെ തോൽവിയുടെ പക വീട്ടാൻ കൂടിയുള്ള ഒരു മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ചെന്നൈയിൻ എഫ് സിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയിച്ചേ മതിയാകൂ. കാരണം അവർക്ക് ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതകളുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ പ്ലേ ഓഫ് സാധ്യതകൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ചെന്നൈയിൻ എഫ് സിക്ക് 13 മത്സരങ്ങളിൽ നിന്നായി 18 ഉണ്ട്. അവർ ISL പോയിന്റ് ടേബിളിൽ 6th സ്ഥാനത്താണ് നിൽക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് 14 മത്സരങ്ങളിൽ നിന്നായി 14 പോയിന്റാണ് ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 8th സ്ഥാനത്താണ്. ISL ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയും തമ്മിൽ 13 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇതിൽ 5 മത്സരങ്ങളിൽ ചെന്നൈയിൻ എഫ് സി വിജയിച്ചു, 3 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സും വിജയിച്ചു. ബാക്കി 5 മത്സരങ്ങൾ സമനിലയിലും കലാശിച്ചു. ഇരു ടീമുകളുടെയും അവസാന 3 മത്സരം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 1 വിജയവും 2 തോൽവിയുമാണുള്ളത്. ചെന്നൈയിൻ എഫ് സിക്ക് 3 വിജയവുമാണുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡർ മുസ്തഫാനിങ്ങിന് ഈ മത്സരത്തിൽ കളിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം ഒരു യെല്ലോ കാർഡ് കണ്ടിരുന്നു. ഈ സീസണിലെ മുസ്തഫാനിങ്ങിന്റെ 4th യെല്ലോ കാർഡായിരുന്നത്. അതിനാൽ തന്നെ ഒരു മത്സരത്തിന്റെ സസ്പെൻഷൻ അദ്ദേഹത്തിനുണ്ടായിരിക്കും. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലൈനപ്പ് നോക്കാം. ഗോൾ കീപ്പറായി TP രനേഷ് തന്നെയായിരിക്കും ഇറങ്ങുക. ഡിഫൻഡർമാരായി ജസൽ കാനറോ, ജാനി സുവർലൂൺ, രാജു ഗെയ്ക്വാഡ്, മുഹമ്മദ് റാക്കിബ്. ലെഫ്റ്റ് ബാക്കിലും റൈറ്റ് ബാക്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 താരങ്ങളും മികച്ച പ്രകടനമാണ് ഈ സീസണിൽ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി മിഡ്ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ ചേത്യാസൻ സിംഗ്, മാരിയോ ആർക്കസ്, സെർജിയോ സിഡോ, ഒളിചരൺ നർസറി. മുസ്തഫാനിങ്ങിന് പകരക്കാരനായി മാരിയോ ആർക്കസ് ടീമിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 വിങ്ങുകളിലും സേത്യാസൻ സിംഗും ഹോളിചരൺ നർസറിയും മികച്ച പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർവേഡുമാരായി ബാർട്ടലോമിയോ ഒഗ്ബച്ചയും റാഫേൽ മെസ്സി ബോളിയും. റാഫേൽ മെസ്സി ബോളി ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 7 സ്കോർ ചെയ്തു. ബാർട്ടലോമിയോ ഒഗ്ബച്ച ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 8 സ്കോർ ചെയ്തു. 4-4-2 എന്ന ഫോർമേഷനിലാവും കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലൈനപ്പ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത് പകരം വീട്ടാനുള്ള ഒരു അവസരമാണ്. ചെന്നൈയിൻ എഫ് സിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച് പ്ലേ ഓഫിലേക്കുള്ള സാധ്യത ഉറപ്പിക്കാനുള്ളൊരു മത്സരവും. അതിനാൽ തന്നെ മികച്ചൊരു പോരാട്ടം ഇരു ടീമുകളും കാഴ്ചവെക്കും. ചെന്നൈയിൻ എഫ് സിയുടെ സ്ട്രൈക്കർ വാൾസ്കിസ് ഈ സീസണിൽ 10 സ്കോർ ചെയ്ത് മികച്ച ഫോമിലാണ് കളിക്കുന്നത്. ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടിയേകും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ചെന്നൈയിൻ എഫ് സിയുടെയും മികച്ചൊരു പ്രകടനത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീഡിയോയോട് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ലൈനപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക.